മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്നലെ കിളിമാനൂരിനടുത്ത് ഒരു ക്ഷേത്രത്തിലെ പ്രഭാഷണത്തിന് പോവുകയുണ്ടായി. ആദ്യം വളരെ കുറച്ചു പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പ്രഭാഷണം കേൾക്കാൻ ധാരാളം മുസ്ലിങ്ങൾ ഉൾപ്പെടെ വലിയൊരു സമൂഹം സ്റ്റേജിന്റെ മുമ്പിലുണ്ടായിരുന്നു. അടുക്കം ചിട്ടയോടും കൂടി കുറെ അധികം പേര് ആ പ്രഭാഷണം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വലിയൊരു വിഭാഗം ദൂരെ മാറി ഇതിനോടൊന്നും താല്പര്യമില്ലാതെ, പ്രത്യേകിച്ച് കുറെ യുവാക്കള് ഇങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു മണിക്കൂർ പ്രഭാഷണം കഴിഞ്ഞിറങ്ങി. പിന്നെ പ്രഭാഷണത്തിലെ ശ്രോതാക്കൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന കസേരകളൊക്കെ അവർ മാറ്റിയിരുന്നു. പിന്നെ അവിടെ ഒരു ഗാനമേളയാണ് എന്നാണ് അറിയിച്ചത്. അപ്പൊ വെറുതെ സംഘാടകരോട് ചോദിച്ചു, ഗാനമേള തുടങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ ക്രമീകരണങ്ങളെല്ലാം നടത്താനാണോ കസേരകളൊക്കെ മാറ്റിയത്? അവർ പറഞ്ഞു, അല്ല, ഗാനമേള കേൾക്കാനുള്ളവർ നിലത്തിരിക്കും, അല്ലെങ്കിൽ അവർ നിൽക്കും. അപ്പോഴും ഒരു സംശയം തോന്നി, എന്തായാലും കസേര വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, പിന്നെന്തിനെ ഗാനമേള കേൾക്കാൻ വരുന്നവര് നിലത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മണ്ണിലിരുന്ന് അല്ലെങ്കിൽ നിന്ന് കേൾക്കുന്നത്? അപ്പൊ പതുക്കെ ഒരാൾ പറഞ്ഞു, ഗാനമേള അടിപൊളി ഗാനമേളയാണ് സാറേ. ആ അമ്പലത്തിലെ ശിവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള ഉത്സവത്തിന്റെ ഒന്നാമത്തെ ദിവസവും അവസാനത്തെ ദിവസവും ഇതുമാതിരി വളരെയധികം ചെലവേറിയ കലാപരിപാടികളാണ് നടത്തുന്നത്. അതിനിടയ്ക്കുള്ള ദിവസങ്ങളിൽ ചെറിയ ചില പരിപാടികളിലൊക്കെ ഞങ്ങൾ ഒപ്പിക്കും. ഞാൻ വീണ്ടും ചോദിച്ചു, കസേര മാറ്റിയത് എന്തിനാണ് സാറേ? ഇതൊരു ഗ്രാമപ്രദേശമാണ് സാർ. ഈ അമ്പലത്തിലെ ഉത്സവത്തിന്റെ അനുബന്ധിച്ച് ആൾക്കാർ വരുമ്പോ 90% വെള്ളമടിച്ചാ വരുന്നത്. ഈ ഗാനമേളയിൽ അവരവർക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാൻ പറയും. ചിലപ്പോ സ്റ്റേജിലിരിക്കുന്നവർ പാടില്ല, ചിലപ്പോ പാടും. പാടിയാലും പാടിയില്ലെങ്കിലും പ്രശ്നമാണ്. ഒരു വിഭാഗം ഇന്ന പാട്ട് പാടണമെന്ന് പറയുമ്പോൾ മറ്റേ വിഭാഗം അതിനെ എതിർക്കും. അപ്പോ പാടിയാലും ഇവർ തമ്മിൽ വഴക്കുണ്ടാവും, പാടിയില്ലെങ്കിൽ ചിലപ്പോ അതിനേക്കാളും വലിയ പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് കസേര ഉണ്ടെങ്കിൽ കസേര എടുത്തിട്ട് എറിഞ്ഞിട്ടായിരിക്കും പ്രശ്നമുണ്ടാക്കുക, അല്ലെങ്കിൽ കസേര തല്ലി പൊളിക്കും. ഒന്നും സ്വബോധത്തിലല്ലോ സാറേ ചെയ്യുന്നത്. നല്ല അമ്പലം, വളരെ ക്ലീൻ ആൻഡ് നീറ്റാക്കി വെച്ചിരിക്കുന്ന അമ്പലം. തൊഴാനായിട്ട് കൂടുതൽ ആൾക്കാരൊന്നും വന്ന് കണ്ടില്ല, ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ഫസ്റ്റ് ഡേ ആണെങ്കിലും. പക്ഷേ വളരെ മാർവലസ് ആയിട്ടുള്ള അമ്പലത്തില് ഈ പുറത്തുനിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന യുവാക്കളും വെള്ളമടിച്ചു വന്നിരിക്കുന്നവരും എല്ലാം അമ്പലത്തിന്റെ ആത്മീയതയിലേക്കല്ല വന്നത്. അങ്ങനെ വന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കി മുഴുവനും വെള്ളമടിച്ച് ഈ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ അന്ന് മറ്റൊരു രീതിയിൽ ആഘോഷിച്ച് ആക്രമിച്ച് പ്രതിഷേധിച്ച് ശബ്ദമുണ്ടാക്കി കസേര തല്ലിപ്പൊളിച്ച് ഗാനമേളയ്ക്ക് വന്നവരെ ആക്രമിച്ച് ഇങ്ങനൊരു ഗതികെട്ട സംഭവം നടക്കാൻ കാരണം ആ അമ്പലത്തിലെ ഉത്സവമാണ്. തൊട്ടടുത്ത മുസ്ലിം പള്ളികളുണ്ട്, ആ പ്രദേശത്തൊന്നും ക്രിസ്ത്യാനികൾ ഇല്ല എന്ന് അവർ പറഞ്ഞു. ആ മുസ്ലിം പള്ളികളിൽ ഒരെണ്ണല്ല പറയണ്ട, അവിടെ ഇതുമാതിരി യാതൊന്നുമില്ല. ഇപ്പൊ ഹിന്ദുക്കളുടെ അമ്പലത്തില് മുസ്ലിങ്ങളും മറ്റുള്ളവരും ഉൾപ്പെടെ ഈ ഗാനമേളയുടെ പേരിൽ നടത്തുന്ന ഈ നിന്ദ്യമായ ഒരു പരിപാടി, ഗാനമേളയുടെ പേരില്, ബാലയുടെ പേരില്, നാടകത്തിന്റെ പേരില്, ഡാൻസിന്റെ പേരിൽ നടത്തുന്ന ഈ നിന്ദ്യമായിട്ടുള്ള കാര്യങ്ങൾ
അത് ചിലപ്പോ കയറി കയറി അമ്പലത്തിലെ ഉത്സവത്തിന് കൊടിയേറുമ്പോ കൊടിയുടെ നിറം ഇത്തിരി ചുമപ്പാണെങ്കിൽ അത് ഒരു വിഭാഗം എതിർക്കും, കൊടിയുടെ നിറം ഇത്തിരി കാവിയിലേക്ക് പോയാൽ മറ്റൊരു വിഭാഗം എതിർക്കും. അങ്ങനെ അമ്പലത്തിലെ കൊടിയേറ്റം പോലും ഈ നിറത്തിന്റെയും ബാക്കി വെള്ളമടിച്ചുള്ള പ്രവൃത്തിയുടെയും അടിസ്ഥാനത്തിൽ വരാൻ കാരണം, നല്ല ഒരമ്പലമാണെങ്കിൽ പോലും സംഭവിക്കാൻ കാരണം അവിടെ ക്ഷേത്രത്തിന്റെ സംസ്കാരത്തിന് യോജിക്കാത്ത ഗാനമേളയും ബാക്കിയുള്ളതും വയ്ക്കുന്നതാണ്. പക്ഷെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ അത് അറിഞ്ഞത്. അതുകൊണ്ട് എല്ലാവരോടും NSS ആയാലും SNDP ആയാലും അതുപോലെ തന്നെ RSS ആയാലും വിശ്വ ഹിന്ദു പരിഷത്ത് ആയാലും BJPയോ BMSഒ INDUCയോ കോൺഗ്രസോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരോ ആരാണ് അമ്പലം ഭരിക്കുന്നതെങ്കിലും അമ്പലത്തിന് ചേരാത്തത് വയ്ക്കരുത്. ഞാൻ ഇന്നും എല്ലായിടത്തും പ്രഭാഷണത്തിൽ പറയാറുണ്ട്, ബാർബർ ഷോപ്പിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷ്യവും മാർഗവും ഉണ്ട്. ചായക്കടയുടേതായിട്ടുള്ള ഒരു ലക്ഷ്യവും മാർഗവും ഉണ്ട്. ചായക്കടയ്ക്കകത്ത് ബാർബർ ഷോപ്പും ബാർബർ ഷോപ്പിനകത്ത് ചായക്കടയും വയ്ക്കരുത്. എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട്. വില്ലേജ് ഓഫീസിനും പഞ്ചായത്ത് ഓഫീസിനും മുനിസിപ്പാലിറ്റി ഓഫീസിനും KSRTC ബസ്സിനും റേഷൻ കടയ്ക്കും പച്ചക്കറി കടയ്ക്കും ഹോട്ടലിനും പലവ്യഞ്ജന കടയ്ക്കും എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട്. ടെലിഫോൺ എന്ന സാധനത്തിന് ഒരു ലക്ഷ്യമുണ്ട്, TVക്ക് ഒരു ലക്ഷ്യമുണ്ട്, മെഡിക്കൽ ഷോപ്പിന് ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ ക്ഷേത്രത്തിനും ഒരു ലക്ഷ്യമുണ്ട്, പള്ളിക്ക് ഒരു ലക്ഷ്യമുണ്ട്, മോസ്കിനും ഒരു ലക്ഷ്യമുണ്ട്. ആ ക്ഷേത്രത്തിലെ ലക്ഷ്യം നേടാനല്ല ഈ ബാലയും നാടകവും ഈ വികൃതമായിട്ടുള്ള ഡാൻസും സിനിമാറ്റിക് ഡാൻസും മിമിക്രിയും വയ്ക്കുന്നത്. അത് വെച്ചാൽ അതിനെ ഹിന്ദുക്കളെ എതിർക്കണം, ഹിന്ദുക്കൾ അതിനെ എതിർക്കണം, ഇല്ലെങ്കിലാണ് മറ്റുള്ളവർ കയറി അവിടെ നിരങ്ങുന്നത്. ഗ്രാമാന്തരീക്ഷമായതുകൊണ്ട് വെള്ളമടിച്ച് എന്തും ചെയ്യാനുള്ള കേന്ദ്രമല്ല അമ്പലം. അമ്പലത്തിന് അമ്പലത്തിൻ്റെതായിട്ടുള്ള പവിത്രതയുണ്ട്. വിശ്വസിക്കുന്നവരാണെങ്കിലും വിരോധമില്ല, വിശ്വസിക്കാത്തവരാണെങ്കിലും വിരോധമില്ല. ഇതുമാതിരിയുള്ള ഒന്നും ക്രിസ്ത്യൻ പള്ളിയിലും മുസ്ലിം പള്ളിയിലും നടക്കില്ല. തൃശ്ശൂർ കേച്ചേരിക്കടുത്ത് പറപ്പുക്കാവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ അമ്പലത്തിലെ ഉത്സവം ആ പ്രദേശത്തുള്ള എല്ലാവർക്കും ഒരു ഹരമാണ്, ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഒരു ഹരമാണ്. പക്ഷെ ആ ഹരം ഏത് രീതിയിലാണെന്നറിയോ? റോഡ് മുഴുവനും വെള്ളം അടിച്ച് നഗ്നരായിട്ട് ഷെഡിട്ടുകൊണ്ട് നടക്കാം, ചിലപ്പോൾ ഒന്നുമില്ലാതെ നടക്കാം. മെയിൻ റോഡിൽ ഹൈവേയിൽ പറപ്പുക്കാവ് ഭഗവതിയുടെ പേരിൽ നടത്തുന്ന പേക്കൂത്താണത്. ഇത്രയും നീചവും നിന്ദ്യവും നികൃഷ്ടവുമായിട്ട് ആത്മീയതയെ ദുരുപയോഗം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നലെ ഇത് കണ്ടപ്പോൾ ഇതൊന്ന് എനിക്ക് യൂട്യൂബിലൂടെ അറിയിക്കണമെന്ന് തോന്നി. ഹിന്ദുധർമ്മവുമായി ബന്ധപ്പെട്ട എല്ലാവരോടും, പ്രത്യേകിച്ച് RSSകാരോടും BHPക്കാരോടും BJPക്കാരോടും NSSകാരോടും SNDPക്കാരോടും ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും, ക്ഷേത്രത്തിന് യോജിക്കാത്തത് ക്ഷേത്രത്തിൽ വയ്ക്കാൻ അനുവദിക്കരുത്. അത് പകയോടുകൂടിയോ അല്ലെങ്കിൽ പ്രതിഷേധത്തോടുകൂടിയോ ജാഥ നയിച്ചോ അല്ലെങ്കിൽ ഹർത്താൽ ആചരിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തിയിട്ടോ അല്ല, മറിച്ച് ചർച്ച ചെയ്തിട്ട് അതുമാതിരിയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നിങ്ങളെല്ലാവരും നിർദ്ദേശിക്കണമെന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു. വിദേശത്തുള്ള ഭാരതീയര് ഇതുമാതിരിയുള്ള അമ്പലങ്ങളിലേക്ക് ഒരു കാരണവശാലും ഡൊണേഷൻ കൊടുക്കരുതെന്നും അത് നിർത്തിയതിന് ശേഷമേ ഡൊണേഷൻ കൊടുക്കാവൂ എന്നും പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.